സിനിമ എന്ന സ്വപ്നത്തിന് പിന്നാലെ ഇറങ്ങിത്തിരിച്ച അതിനായി നിരന്തരം പരിശ്രമിച്ച അംഗീകാരങ്ങളോ ആദരമോ ഒന്നും ഇത്രനാൾ തേടിയെത്താതിരുന്നിട്ടും തന്റെ സ്വപ്നത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് നടക്കാൻ ശീലിച്ച ഒടുവിൽ മലയാളികളുടെ മൊത്തം സ്നേഹം കവർന്ന മണിക്കുട്ടന്റെ ജീവിതമാണ് സോഷ്യൽ മീഡിയയിലാകെ ഇപ്പോൾ ചർച്ചയാകുന്നത് ഒൻപത് കോടിയിലധികം വോട്ടുകൾ നേടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീ ടൈറ്റിൽ വിന്നറായി മണിക്കുട്ടൻ മാറിയത് ഇപ്പോൾ തന്റെ ജീവിതത്തെക്കുറിച്ചും സിനിമാ സ്വപ്നങ്ങളെക്കുറിച്ചും ഒരു മാധ്യമത്തോട് മനസ്സ് തുറന്നിരിക്കുകയാണ് മണിക്കുട്ടൻ മുൻപ് ബിഗ് ബോസിന്റെ ഒന്നാം സീസണിലേക്കും രണ്ടാം സീസണിലേക്കും വിളിച്ചിരുന്നു ആദ്യ സീസൺ സമയത്ത് കമ്മാര സംഭവത്തിന്റെ ഷൂട്ടിങ്ങിലായിരുന്നു രണ്ടാമത് വിളിച്ചപ്പോൾ മാമാങ്കം മരക്കാർ എന്നീ ചിത്രങ്ങളുടെ തിരക്കിലും ലോക്ക്ഡൗൺ സമയത്ത് വർക്കുകളൊന്നുമില്ലാതെ വീട്ടിലിരിക്കുമ്പോഴാണ് വീണ്ടും വിളിവരുന്നത് കൂടിപ്പോയാൽ രണ്ടോ മൂന്നോ ആഴ്ച നിൽക്കാവുന്നിടത്തോളം നിൽക്കാമെന്നോർത്താണ് എസ് പറഞ്ഞത് എന്തായാലും തിയേറ്ററുകൾ തുറക്കാനും സിനിമയിൽ നിന്ന് അവസരങ്ങൾ വരാനുമൊക്കെ സമയമെടുക്കും ബിഗ് ബോസിലാവുമ്പോൾ പ്രേക്ഷകർക്ക് കാണാനും അവരുമായി കണക്ട് ചെയ്യാനും അവസരം ലഭിക്കുകയും ചെയ്യുമല്ലോ നവരസയുടെ ട്രെയിലർ റിലീസായതിനു ശേഷം വരുന്ന പ്രതികരണങ്ങളെ കുറിച്ചും മണിക്കുട്ടൻ പറഞ്ഞു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് ഒരു മാസം മുൻപ് ചെയ്ത പ്രൊജക്റ്റാണ് നവരസീസിയലിൽ നിന്നും തുടങ്ങിയ പരിചയമാണ് പ്രിയൻ പ്രിയൻസാറുമായി നവരസ ട്രെയിലറിന് താഴെ വന്ന കമന്റുകൾ വലിയൊരു അംഗീകാരമായി ജനങ്ങളിൽ നിന്നുള്ള ഫീൽ ചെയ്തത് ട്രെയിലറിന് താഴത്തെ കമന്റ് കണ്ട് നെറ്റ്ഫ്ലിക്സിൽ നിന്ന് വിളിച്ചിരുന്നു പ്രിയൻ സാർ വിളിച്ചപ്പോൾ മണിരത്നം സാർ ആരാണ് മണിക്കുട്ടനെന്ന് അന്വേഷിച്ചെന്ന് പറയുകയും ചെയ്തു അതേസമയം ബിഗ് ബോസ് വിജയിയായപ്പോൾ ലഭിച്ച ഫ്ളാറ്റിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ഇപ്പോഴും തീരുമാനമായിട്ടില്ലെന്നും കുറച്ചുകൂടി സമയമെടുക്കുമെന്നും മണിക്കുട്ടൻ പറഞ്ഞു എവിടെ ഫ്ളാറ്റ് വേണമെന്നൊക്കെ ഇനി വേണം തീരുമാനിക്കാനെന്നും മണിക്കുട്ടൻ അറിയിച്ചു